KIMS Al Shifa Super Speciality Hospital Perindalmonna. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെയും പരസ്യപ്രചരണം അവസാനിച്ചു. മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും അവസാന മണിക്കൂറുകളിൽ പ്രചരണം നടത്തി. തിങ്കളാഴ്ച നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെയും പരസ്യപ്രചരണം അവസാനിച്ചു. കൊട്ടിക്കലാശം അനുവദിച്ചിരുന്നില്ലെങ്കിലും അവസാന മണിക്കൂറുകളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും വീറും വാശിയും നിറഞ്ഞ പ്രചരണം തന്നെ നടത്തി. പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം നഗരത്തിൽ പദയാത്ര നടത്തി. നേതാക്കളും നിരവധി പ്രവർത്തകരും പദയാത്രയിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി KPM മുസ്തഫ വെട്ടത്തൂർ മേലാറ്റൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ അവസാന ദിവസം പ്രചരണം നടത്തി. KPM മുസ്തഫ പുലാമന്തോൾ ഏലംകുളം പഞ്ചായത്തുകളിൽ ശനിയാഴ്ച റോഡ് ഷോ നടത്തിയിരുന്നു. സുചിത്ര മാട്ടട മേലാറ്റൂർ പഞ്ചായത്തിലാണ് അവസാന ദിവസം പ്രചരണം നടത്തിയത്. വിവിധ ഭാഗങ്ങളിൽ സുചിത്ര മാട്ടട ഗൃഹ സന്ദർശനം നടത്തി. സംസ്ഥാന ദേശീയ നേതാക്കൾ രാഷ്ട്രീയ കക്ഷികൾക്കായി പ്രചരണത്തിന് പെരിന്തൽമണ്ണയിൽ എത്തിയിരുന്നു. രാഹുൽഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ശശി തരൂർ, മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ, JNU വിദ്യാർത്ഥി സമര നേതാവ് കനയ്യ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പെരിന്തൽമണ്ണയിൽ പ്രചരണത്തിനെത്തിയിരുന്നു. ഇനി വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിങ്കളാഴ്ച നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. പ്രതീക്ഷയിലാണ് മുന്നണികൾ. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ. പരസ്യപ്രചരണത്തിന് സമാപനം കുറിച്ച മണ്ണാർക്കാട് നഗരത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി. UDF റോഡ് ഷോ കോട്ടപ്പള്ളയിൽ നിന്നും തുടങ്ങി ആനമുളിയിൽ സമാപിച്ചു. LDF വട്ടമുണ്ണപ്പുറത്തു നിന്നും തെങ്കര വരെയാണ് റോഡ് ഷോ നടത്തിയത്. NDA റോഡ് ഷോ കോട്ടപ്പള്ളയിൽ നിന്നും മണ്ണാർക്കാട് ടൗൺ വരെയാണ് നടന്നത്. സ്ഥാനാർത്ഥി നസീമ ഷറഫുദ്ദീൻ അട്ടപ്പാടിയിൽ നടന്ന സമാപന പരിപാടിയിൽ പങ്കെടുത്തു. പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. ഗൃഹസന്ദർശനം നടത്തിയും കവലകളിൽ വോട്ടർമാരെ നേരിൽ കണ്ടുമൊക്കെയാണ് സ്ഥാനാർത്ഥികൾ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം കൊഴുപ്പിച്ചത്. നിയമസഭ
ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ച ഞായറാഴ്ച വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും. ഇതുവരെയും എത്താൻ കഴിയാത്ത പ്രദേശങ്ങളിലും വീടുകളിലും നേരിട്ടെത്തിയാണ് LDF സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടി വോട്ടഭ്യർത്ഥിച്ചത്. വിജയത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ടെന്ന് പി മമ്മിക്കുട്ടി പറഞ്ഞു. ചെർപ്പുളശ്ശേരി നിരപ്പറമ്പ്, മമ്പറമ്പ്, പന്നിയംകുർശി, ബ്രഹ്മദത്തൻ കോളനി, മൽമൽക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ മമ്മിക്കുട്ടിയും പ്രവർത്തകരും സന്ദർശനം നടത്തി. എല്ലാ പ്രദേശത്തും ആളുകൾ വളരെ താല്പര്യപൂർവ്വം തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം, ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ വരണം എന്ന അമിതമായ ആഗ്രഹത്തിൻ്റെ പ്രകടനങ്ങളാണ് ഈ യോഗങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ മുഖത്തിൽ നിന്ന് ദൃശ്യമാകുന്ന ഭാവങ്ങൾ. ഓളമെന്നില്ല, 100% ആത്മവിശ്വാസമാണ്. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവുണ്ടെന്നല്ലേ, ഓളമില്ല എന്നാണ്, 100% ആത്മവിശ്വാസമാണ്. UDF സ്ഥാനാർത്ഥി TH ഫിറോസ് ബാബുവും ഏറെ ആത്മവിശ്വാസത്തിലാണ് പരസ്യ പ്രചരണം അവസാനിച്ചപ്പോൾ. ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണെങ്കിലും ഇത്തവണ UDF ഷൊർണൂരിൽ വിജയിക്കുമെന്നും BJPയും LDFും രണ്ടാം സ്ഥാനത്തിനാണ് മത്സരിക്കുന്നതെന്നും ഫിറോസ് ബാബു പറഞ്ഞു. വോട്ടർമാരെ നേരിൽ കണ്ടും പരിചയം പുതുക്കിയുമെല്ലാമായിരുന്നു TH ഫിറോസ് ബാബു മണ്ഡലത്തിൽ നിറഞ്ഞത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ UDF ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ചരിത്ര വിജയം നേടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പൂർണ്ണമായി കോൺഫിഡൻസാണ്, കാരണം 2 ഘട്ട പ്രചരണം നടത്തി. ആ പ്രചരണത്തിൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസാണ്. പ്രത്യേകിച്ച് പാർട്ടിക്ക് ബേസില്ലാത്ത പല ഭാഗങ്ങളിൽ പോലും ഇത്തവണ ജനം മാറ്റം അനിവാര്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രമത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ മത്സരിക്കുന്ന ഒന്നാമതാണ്, അവർ തമ്മിൽ മത്സരിക്കുന്നത് 2nd സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ തമ്മിൽ. അവരാ രീതിയിലേ നമ്മൾ കാണുന്നുള്ളൂ. UDF ഇവിടെ വിജയിക്കും. ആര്യങ്കാവ് ക്ഷേത്ര ദർശനം നടത്തിയാണ് NDA സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്റെ ഞായറാഴ്ചയിലെ പര്യടനം ആരംഭിച്ചത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ കുളപ്പുള്ളി മേഖലയിലെ കോളനികൾ കേന്ദ്രീകരിച്ച് നടന്ന സ്വീകരണങ്ങളിലും അനങ്ങടി പഞ്ചായത്തിലെ കുടുംബയോഗങ്ങളിലും സന്ദീപ് വാര്യർ പങ്കെടുത്തു. BJP ദേശീയ നേതൃത്വത്തിന് ഏറെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് ഷൊർണൂർ എന്നും മണ്ഡലത്തിൽ BJPക്ക് 100% വിജയ സാധ്യതയുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. ചേരമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനും സന്ദീപ് എത്തി വോട്ടഭ്യർത്ഥിച്ചു. 100% കോൺഫിഡൻസോടുകൂടിയിട്ടാണ് 100% BJP എൻ DA വിജയിക്കാൻ പോവുകയാണ്, ഷൊർണൂർ മാറാൻ പോവുകയാണ്, ഉറപ്പായും ഷൊർണൂർ നന്നാവും. കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ ഇവിടെ പ്രചാരണത്തിന് വന്നിരിക്കുകയാണ്. തീർച്ചയായും അത് ഷൊർണൂരിലെ ജനങ്ങൾക്ക് വലിയൊരു ആവേശം നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് തന്നെ ശക്തയായ സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഷൊർണൂരിൽ പ്രചാരണത്തിന് വന്നു എന്നുള്ളത് വലിയ ആവേശത്തോടുകൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ നിങ്ങൾ ആ ക്രൗഡെല്ലാം കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം BJPക്ക് അനുകൂലമായ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗം ഈ ഷൊർണൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.